ഗ്രാനി എന്തോ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു നോക്കട്ടെ. ഗ്രാനി കുറച്ച് ടറായി ഗെയിമില്. ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ എല്ലാ ലോക്കലായ ലക്ഷറി ഐറ്റംസ് ഞാൻ ഇന്ന് അടിച്ചു മാറ്റും. എത്ര ചീപ്പായ കാര്യങ്ങൾ ഈ പ്രൊഫഷണൽ കള്ളനെ കൊണ്ട് ഇയാൾ ചെയ്യിപ്പിക്കുന്നത്. ഫോൺ നമ്പർ ഇടേ. ഈ സിറ്റിയിൽ റിച്ച് ആയ ഒരാളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എന്നെ ഈ പോലീസ് ഓഫീസർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ കയറിയിട്ട് ഫുൾ ഐറ്റംസ് അടിച്ചു മാറ്റണം, ഫുൾ റോബ് ചെയ്യണം. ഇനി ഇവിടെ റോബ് ചെയ്തില്ലെങ്കിൽ ഇയാൾ തന്നെ ജയിലിടും. സോ എനിക്ക് വേറെ വഴിയില്ല. ഇയാൾ ഇത് എവിടെ നിൽക്കും, ഞാൻ പുള്ളിൽ പോയിട്ട് ഫുൾ എടുത്തിട്ട് ഈ വഴി തന്നെ വരണം. ഇയാൾ മൊത്തം എടുത്തുകൊണ്ട് പോകും. ഞാനിങ്ങനെ നോക്കി നിൽക്കുക, അടിച്ചു മാറ്റിയാൽ കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് എൻ്റെ പണി. റോബറി ബോബ് ആണ് ഗെയിം. സോ ഇതിപ്പോൾ കയറുമ്പം തന്നെ രണ്ട് ഡോർ എവിടെയുണ്ട്, നമ്പർ കാണിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്, ഇയാളെ കൺഫ്യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് ഈ വാതിൽ തുറന്നിട്ട് അയാളെ പറ്റിക്കുക. അയാളിപ്പോൾ ഇതിലേ വരും, ഞാനപ്പോൾ അതിലേ പോകും. ഇതാണ് ഫസ്റ്റത്തെ ടെക്നിക്ക്. ഞാനങ്ങനെ ഇതിൻ്റെ പ്രതിഥി ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനം അടിച്ചു പറ്റി. ഇതാ എം ടി വാലറ്റ്. ഇങ്ങനെ ഷൈനാവും. ഈ ഷൈനാവുന്ന സാധനങ്ങളെ എടുക്കേണ്ടത് ഞാൻ. ഞാൻ ഫസ്റ്റത്തെ സാധനം എടുത്തു, ബട്ട് അയാൾ ആദ്യം ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ആദ്യം ആ ടെക്നിക്ക് ഞാൻ ആദ്യം ഉപയോഗിക്കണം. എന്നിട്ട് ഇവനെ പറ്റിക്കണം. ആദ്യം ഞാൻ ആദ്യം ഒന്ന് പറ്റിക്കട്ടെ. വണ്ണിൽ കയറിയിരിക്കുന്നു, വണ്ണിൽ തുറന്നു. ഓക്കെ, ഇപ്പോൾ അവൻ ആദ്യം കണ്ടു. ഓക്കെ, ഇവനിപ്പോൾ നടന്നു വരുന്ന സമയത്ത് ഞാൻ ആദ്യം ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് അപ്പുറത്തോട്ട് വേണം. എന്നിട്ട് അടുത്ത ഷൈനാവുന്ന സാധനങ്ങൾ എടുക്കണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എടുക്കേണ്ട ഐറ്റം മെയിൻ ഒരു ഐറ്റം ഉണ്ട്. ഇവിടെ എന്താ എടുത്ത് ബോൾ ഓഫ് ഞാൻ നൂലാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ അത് തന്നെ അതെടുത്തു. എടുക്കേണ്ട മെയിൻ ഐറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഒരു റെസിപ്പി ബുക്ക്. ഈ ഓഫീസറിന് എന്തോ റെസിപ്പി ബുക്ക് ഈ വീട്ടിലുള്ള ആളുടെ വേണം. ആ ബുക്ക് എടുക്കാനാണ് എന്നെ വിട്ടേക്കുന്നത്. റെസിപ്പി ബുക്കൊക്കെ എടുക്കാൻ പറയുന്നത് കുറച്ച് വലിയ വലിയ ടാസ്ക്കാണ് ഇവിടെ. ഇതൊക്കെയാണ് എനിക്ക് വരുന്ന ടാസ്ക്. ഇതിപ്പോൾ ഇതെടുക്കാൻ പോവാം. നല്ല നടന്ന് ഈ ഗെയിമിലെ ഗ്രാനി എന്തോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു നോക്കട്ടെ. ഗ്രാനി കുറച്ച് ടറാ ഈ ഗെയിമിൽ. ഗ്രാനി ഗെയിമിലും ഗ്രാനി ടറാ, ഈ ഗെയിമിലും ഗ്രാനി ടറാ. ഗ്രാനി എന്നെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. എന്നെ ഗ്രാനി ചേസ് ചെയ്യാൻ വരും, എന്നെ പിടിക്കും, എന്നെ കൊല്ലും. എന്നെ കൊല്ലൂല, എന്നെ പോലീസിനോട് പിടിച്ചു കൊടുക്കുക. എനിക്ക് നല്ല ഇടിയൊക്കെ കിട്ടുന്ന സീൻ കാണിക്കുക, ഗെയിം തോക്കുകയും ചെയ്യും. ഇപ്പോൾ ഗ്രാനി വന്നിട്ട് തിരിച്ച് നടന്നു. ഞാൻ ബാക്കിലേ നടന്നു സ്ലോലി സ്ലോലി. സ്പീഡിൽ ഓടിയാൽ ഗ്രാനിക്ക് പിടിയിട്ട് ഗ്രാനി എന്നെ തിരിഞ്ഞു നോക്കും. അതുകൊണ്ട് സ്പീഡിൽ ഓടാൻ പറ്റില്ല. ഗ്രാനിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ എനിക്ക് സ്പീഡിൽ ഓടാം. ഡോർ അടച്ചില്ല, ഡോർ അടച്ചിട്ട് സ്പീഡിൽ ഓടാം. ഗ്രാനിക്ക് കേൾക്കില്ല. ഗ്രാനി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. തുറന്നാൽ ഞാൻ തീർന്ന്. തുറന്നാൽ ഡോറ് എല്ലാം തുറന്ന് ഗ്രാനി എന്നെ അപ്പം തന്നെ കാണും ഞാൻ തീർന്നതന്നെ. ഇതിപ്പോൾ ഡോർ തുറന്നില്ല. ഗ്രാനി പോകുമ്പോൾ ഡോർ എടുക്കാം. ഓക്കെ, തുറന്നു, ഡോർ തുറന്നു. ഇവിടെ ഇനി അടിച്ചാൻ ഒന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു എല്ലാ ഐറ്റംസും ഞാൻ അടിച്ചു മാറ്റി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ എസ്കേപ്പ് ആവാം. ഓടി രക്ഷപ്പെട്ട് ഫ്രണ്ട് ഡോറിലേക്ക് കൂടി ഇറങ്ങുക. സാധനങ്ങളൊക്കെ എടുത്തു. ഇതിനി ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവൻ കുറച്ച് വിഷയം ആദ്യം, കാരണം എനിക്ക് ഇപ്പം അതിലേ പോകാൻ പറ്റില്ല. ഓക്കെ, ഇവൻ ഇവിടെ തിരിഞ്ഞ പി ഡോർ ഓപ്പൺ ആയിട്ട് കണ്ടു. അതുകൊണ്ട് അവൻ ഇപ്പം ആ ഡോർ ചെക്ക് ചെയ്യാൻ വരുന്നത്. ഞാൻ ഇതിലേക്ക് കൂടി ഇറങ്ങണം. ഇതുകൊണ്ട് ഈ പോലീസ് ഓഫീസറിന് കൊടുക്കുമ്പോൾ എന്നെ ഫ്രീ ആക്കണം. അതാണ് ഞാനിത് ചെയ്യുന്നത്. ഇയാൾ എന്നെ തിരിച്ച് ജയിലിൽ കൊണ്ടുപോകുന്ന പറയുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ റോബ് ചെയ്തിട്ട് ഇയാളെ സഹായിക്കുന്നത്. ബട്ട് ഇയാളെന്നെ വെറുതെ വിടുന്നില്ല. എന്നെ അടുത്ത റോബറിക്ക് പറഞ്ഞു വിട്ടേക്കുക. ഈ ഓഫീസർ ഇതും കൂടി റോബ് ചെയ്യാൻ പറയുക. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കീ ഓഫ് ഹാർട്ടാ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ ഓഫീസർ ഏതോ ഒരു ഗേളിനെ ഏതോ ഒരു സ്ഥലത്തു നിന്ന് മീറ്റ് ചെയ്ത്, അപ്പോൾ ആ ഗേളിനോട് ഫോൺ നമ്പർ ചോദിച്ചിട്ട് കൊടുത്തില്ല. ആ ഫോൺ നമ്പർ വീട്ടിൽ കയറി അടിച്ചു മാറ്റാൻ. എത്ര ചീപ്പായ കാര്യങ്ങൾ ഈ പ്രൊഫഷണൽ കള്ളനെ കൊണ്ട് ഇയാൾ ചെയ്യിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഇത് അടിച്ചു മാറ്റി കൊടുക്കണം. ഇതെന്താ പിക്ചർ. ഈ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിൽ എല്ലാ ലോക്കലായ ലക്ഷറി ഐറ്റംസും ഞാൻ ഇന്ന് അടിച്ചു മാറ്റും. എന്തായാലും ഇങ്ങോട്ട് കയറിയല്ല. അപ്പം എല്ലാ ഐറ്റംസ് അടിച്ചു മാറ്റി. ഇതിപ്പോൾ കീ എടുത്തു. ആ ഡോർ തുറക്കാൻ കീ ഇല്ലായിരുന്നു. സോ കീ കിട്ടി. ഇതിപ്പോൾ ആ കീ കിട്ടി. ബട്ട് ഇവിടെ ഈ പെണ്ണ്, ഈ പെണ്ണായിരിക്കും. ഈ പെണ്ണെന്നെ കണ്ട സീൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കള്ളം കയറിയെന്ന് കൂടിയിട്ട്. ആ ഇതാ ഈ ലോക്ക് കാണിച്ചിരിക്കുന്ന ഡോറാണ്. ഇതിപ്പോൾ ഞാൻ ഡോർ കീ വെച്ചപ്പോൾ തുറന്നു. ആ ഓട്ടോമാറ്റിക്ക് തുറന്നു, കീ ഉണ്ടായിരുന്നു. അൺലോക്ക്. ഫോൺ നമ്പർ ഇടേ. ഇതും മിഷൻ കംപ്ലീറ്റ് ആയി. ബട്ട് വേറെ കുറേ സാധനങ്ങൾ എടുക്കണ്ടേ. ലെഫ്റ്റ് ഓവർ സ്റ്റീക്ക് ഗ്രാനി ഇതെവിടെ ഇരിക്കുന്നത്. ഗ്രാനിയെ കാണുന്നതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇതിലേ കൂടി എസ്കേപ്പ് ആകും. സോ രക്ഷപ്പെട്ടു. കീ ടു ഹർ ഹാർട്ട്, അതായിരുന്നു മിഷൻ. ഞാൻ എന്തായാലും എസ്കേപ്പ് ആയിട്ട് എല്ലാ സാധനവും കഴിഞ്ഞ് പോലീസ് ഓഫീസറിനോട് കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ റോബറി ബോബിൻ്റെ ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. ഞാൻ ഇതിൻ്റെ ഒരു സീരീസ് അല്ലാക്കാനാണ്. ഫസ്റ്റത്തെ എപ്പിസോഡ് കാണാത്തവരോട് ഫസ്റ്റത്തെ കാണും. സോ ബൈ ബൈ ബൈ.